السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. സുന്നത്തെ ജമാഅത്തിന്റെ കർമ്മധീനരായ പ്രവർത്തകരെ, ഉമ്മബങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരലിൽ നാളെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല എത്തിത്തരുമാറാകട്ടെ. മദ്രസാ സമ്മേളനം എല്ലാം കൊണ്ടും പ്രസക്തിയാർജിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനിപ്പോ ഇവിടെ വരുമ്പോ
വരുന്ന വഴിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടകലിരുന്ന രൂപത്തിൽ റോഡിലൂടെ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് നടക്കുകയും ഇടകലരുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് വല്ലാതെ ബ്ലോക്കിൽ പെട്ടുപോയി. ഞാൻ മനസ്സിലാക്കി, ഞങ്ങളെ നാട്ടില് ചന്ത എന്നാ പറയാ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ചന്ത എന്ന് പറയോ? ആ ചന്ത, ചന്ത നടക്കുകയായിരിക്കും. സാധാരണ ഞങ്ങളെ നാട്ടിലൊക്കെ ചന്ത നടക്കല് അമ്പലത്തിന്റെ പേരിൽ നടക്കുന്ന പരിപാടിക്കാണ് ചന്ത എന്ന് പറയല്. അങ്ങാടിയും തോട്ടിലും അതുപോലെ മരണക്കുണ്ട് അങ്ങനെ തുടങ്ങി എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടാകലുണ്ട് അവിടെ. എനിക്ക് തീർത്തും അറിയില്ല, പോയി നോക്കിയാലല്ലേ എന്തൊക്കെയാണുള്ളതെന്ന് അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇവിടെ കുറെ മൊയ്ലിയന്മാരെയും കാണുന്നുണ്ടല്ലോ, ഈ പുരുഷന്മാരും സ്ത്രീകളും കലരുന്നത് ഇടയിലൂടെ ഇങ്ങനെ കുറെ മൊയ്ലിയന്മാരും ഇങ്ങനെ നടന്നു കളിക്കുന്നത്. കുറെ പണ്ഡിത വേഷം ധരിച്ച ആളുകൾ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്, ഇങ്ങനെ കലരുന്നുണ്ട്. നോക്കുമ്പോ ഒരു ഉറൂസാണ്, ഒരു ഉറൂസ് നടക്കുന്ന സ്ഥലത്ത്. അവിടുന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു, രാത്രിയിൽ മതപ്രഭാഷണം ഉണ്ടാകും, നാറ്റ് ഷെരീഫ് ഉണ്ടാകും, എന്തൊക്കെയോ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. മതപ്രഭാഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി വെക്കുന്നതാ? വയലിന്റെ സദസ്സുകളിൽ എന്തിനു വേണ്ടി വെക്കുന്നതാണ്? പ്രൗഢിക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ അവിടെ ആളുകളെ ഒരുമിച്ച് കൂട്ടി, ആളുകളൊക്കെയും ഒരുമിച്ചുകൂടി പാട്ടുപോലെ കേട്ട് ആസ്വദിച്ച് എഴുന്നേറ്റ് പോകാനുള്ളതാണോ എന്നിങ്ങനെ ചിന്തിച്ചു പോയി. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. മഹാന്മാരെ പേര് പറഞ്ഞ് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ അവരെ പേരിൽ നടത്തുന്നു. അസ്തഗ്ഫിറുല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉറൂസ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിവിടെ 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഉറൂസിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഉറൂസ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, ഉറൂസ് വേണം, മഹാന്മാരെ സ്മരിക്കണം, മഹാന്മാരുടെ സ്മരണ എന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയലും കേൾക്കലും ആസ്വദിക്കലും ഒക്കെയും പുണ്യം തന്നെയാണ്. നബി തങ്ങളുടെ മഹത്വം പറയുമ്പോൾ അത് കേട്ടാസ്വദിക്കാത്ത മൂമിനുണ്ടോ? അത് കേൾക്കുമ്പോൾ എന്തൊരു ആസ്വാദനമാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു സമാധാനമാണ്. പക്ഷേ ബുർദയുടെ മജ്ലിസുകൾ പോലും സിനിമയുടെ പാട്ടിലും അല്ലാതെയും രീതിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാം നശിപ്പിക്കുന്ന വിധത്തിലേക്ക് മാറുന്ന കാലം വന്നുപോയി. ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കേണ്ട വയലിന്റെ മജ്ലിസുകൾ, ധർമ്മം എന്താണെന്ന് നടക്കേതി പറഞ്ഞു കൊടുക്കേണ്ട വയലിന്റെ സദസ്സുകൾ, ആ സദസ്സുകൾ രാത്രിയിൽ സംഘടിക്കപ്പെടുന്നു. പകലിലോ വയല് കേൾക്കാൻ വരുന്ന ഉമ്മമാര് ഉറൂസിന്റെ പേരിൽ, ഔലിയാക്കളെ പേരിൽ തൊട്ടിൽ കയറിയിട്ട് കറങ്ങുന്നു. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും? എങ്ങനെ ഇത് അംഗീകരിക്കാൻ കഴിയും? ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയൂല. എന്നിട്ടോ ഇത്തരം തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന സദസ്സുകൾ കണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇസ്ലാം ഇതാണെന്ന് പറഞ്ഞു നടക്കുന്നു, സുന്നികളെന്ന് പറഞ്ഞ് സുന്നത്തി അമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നു പലരും. അതിന് കാരണമാകുന്ന വിധത്തിൽ പലരും പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. പൊയ്യത്തവയിൽ ഇവിടെ പ്രസംഗം കേൾക്കാൻ വന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, മഖ്ബറയിൽ സിയാറത്തിന് പോകൽ സുന്നത്താണ്, പുണ്യമാണ്, നല്ലതാണ്. പക്ഷേ ഒരു പുണ്യം കിട്ടാൻ ഒരു നന്മ കിട്ടാൻ ഹറാമ് ചെയ്യുന്ന വിഡ്ഢികളായി നമ്മൾ മാറിപ്പോകരുത്. ഹറാമ് ചെയ്യുന്ന വിഡ്ഢിത്തരമുള്ളവരായി നമ്മൾ മാറിപ്പോകരുത്. മഖ്ബറയിൽ പോകല് സുന്നത്താണ്, ഔലിയാക്കളെ ഖബർ സന്ദർശനം നദിയെ സുന്നത്താണ്, പുണ്യമുള്ള കാര്യമാണ്. അതിലൂടെ ആർക്കും തർക്കില്ല,
ഔലിയാക്കളെ ഖബറിനടുക്കൽ സിയാറത്തിന് പോകുന്നതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ഔലിയാക്കൾ ഖബറിനടുക്കൽ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്ന ഇത്തരം തോന്നിവാസങ്ങൾ ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഒരു നിലക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. ഔലിയാക്കൾ ഒരിക്കലും അധർമ്മം പഠിപ്പിച്ചവരല്ല, അധർമ്മം കാണിച്ചു തന്നവരല്ല. ഞാനൊരു സ്ഥലത്ത് മലപ്പുറം ജില്ലയില് ഒരു മഖാമിൽ സിയാറത്തിന് വേണ്ടി പോയി. സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ ഒരു മുസ്ലിയാര് എന്റെ കൂടെ വന്ന ആളുകളോട് ചോദിക്കുകയാണ്, സ്ത്രീകളുണ്ടോ? ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിക്കൂ. അല്ലാതെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കാനാണ്. അന്യപെണ്ണിന്റെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുന്ന മഖാമുകള് ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒരിക്കലും പറ്റൂല. ഈ മുസ്ലിയാർക്ക് മഖാമിൽ സിയാറത്തിന് വരുന്ന എല്ലാ സിയാറത്തിന് വരുന്ന സ്ത്രീകളും പെങ്ങന്മാരാണോ? എല്ലാ സ്ത്രീകളും ഉമ്മമാരാണോ? അതുപോലെയുള്ള അനാചാരങ്ങള് ഒരു നിലക്കും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കില്ല. മഖാമുകളിൽ പോകാം, സിയാറത്ത് ചെയ്യാം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുനൻ നബവി റളിയല്ലാഹു ആരാണ് ഇമാം നബവി റളിയല്ലാഹു രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട മഹാനല്ലേ ഇമാമുനൻ നബവി റഹിമഹുല്ലാഹുവിനെ പൊയ്യത്ത് വെയിലേർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അല്ലാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. ചെറിയ ഉസ്താദ് എല്ലാ ദിവസവും മൂന്ന് ദിവസം ആഴ്ചയിൽ ഇവിടെ ദർശനം നടത്തുന്നു എന്ന് ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു. ചെറിയ ഉസ്താദ് ഇന്നലെ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ഇന്നലെ കുറ്റിയാടിയിൽ വന്നിരുന്നു. ആ സമയം സിറാജുൽ ഹുദ തന്നെ പ്രകാശിച്ചു. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും മഹഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങളെ നാട്ടുകാർക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ കൂടെ ദർസിൽ പങ്കെടുക്കാനും ഉസ്താദ് അവർകളെ ശിഷ്യത്വം സ്വീകരിക്കാനും ഉസ്താദിന്റെ സദസ്സിൽ ഇരിക്കാനും ഉസ്താദിന്റെ ഉപദേശങ്ങൾ ഇടക്കിടെ ലഭിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് വലിയ മഹത്വമാണ്. നിങ്ങളെ ഞാൻ ആ വിഷയത്തിൽ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തആല ഉസ്താദ് അവർകൾക്ക് ഒരുപാട് കാലം ദീനിന് സേവനം ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ തണലിൽ നമുക്കും ദീന് പഠിക്കാനും അവിടുത്തെ ദീന് പഠിക്കാനും ഇൽമു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഉസ്താദ് അവർകൾ ഇന്നലെ അവിടെ മിഷ്കാത്തിന്റെ ഒരു ഭാഗം വായിച്ച് ക്ലാസ് എടുത്തിരുന്നു. SSF സെഞ്ചുറിയം പരിപാടിയിൽ വെച്ച് അത്ഭുതപ്പെട്ടുപോയി. ഉസ്താദ് അവർകളുടെ ഇൽമു, ഉസ്താദ് അവർകളുടെ മഹത്വം, ഉസ്താദിന്റെ വായനയും ഉസ്താദിന്റെ മാനയും അർത്ഥം വെക്കലും ഒക്കെ കേട്ടപ്പോൾ അല്ലാഹുവേ അവിടുത്തെ തണലിലായി ഞങ്ങൾക്കും ധാരാളം ഇൽമിന് സേവനം ചെയ്യാൻ ആവശ്യമായ സർവ്വതും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും തന്നനുഗ്രഹിക്കണം റഹ്മാനെ. അപ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇലാഹിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ? മഖ്ബറയുടെ അടുക്കൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷെരീഫിൽ സിയാറത്തിന് പോയാൽ അവിടെയുള്ള ചുമരിന്റെ നേരെ പോയി നിങ്ങളുടെ വയറ് കൊണ്ടുപോയി മുട്ടിച്ചു നിൽക്കാൻ പാടില്ല. റൗദാ ഷെരീഫിലേക്ക് ചാരി നിൽക്കാൻ പാടില്ല. റൗദാ ഷെരീഫിന്റെ ചുമരിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ അവയവങ്ങൾ തതിയെ ചാരി വെക്കാൻ പാടില്ല. അദബ് കേടാണെന്ന് വരെ ഇമാമുനൻ നബവി റഹിമഹുല്ലാ അവിടുന്ന് പഠിപ്പിച്ചില്ലേ? സിയാറത്തിന്റെ ഒരുപാട് ആദാബുകൾ അതിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു എത്രത്തോളം പറഞ്ഞു, നിങ്ങൾ അവിടെ തലകുനിക്കാൻ പാടില്ല. മറ്റുള്ളവരെ കണ്ടാൽ സുജൂദ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ കിടക്കാൻ പാടില്ല. സുജൂദിന്റെ വിധി ഹറാമാണ്. അല്ലാഹു അല്ലാത്ത ആർക്ക് സുജൂദ് ചെയ്യുന്നതിന്റെയും വിധി ഹറാമാണ്.
മഖ്ബറയിൽ പോയി ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെയുള്ള വസ്തുക്കൾ എടുത്ത് ചുംബിക്കല് തന്നെയും കൈയൊഴിക്കലാണ് നല്ലത്. പലരും ചെയ്യുന്നില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കും. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് പ്രശ്നമുണ്ടാക്കാൻ വരരുത്. ഇതിന്റെ ശറഹിൽ തന്നെ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെയുള്ള തുണിയും അതുപോലെയുള്ളതൊക്കെ എടുത്ത് ചുംബിച്ച് ബറക്കത്തെടുക്കുന്നതിന് തെറ്റില്ല എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതേ സ്ഥാനത്ത് മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് പരമാവധി വിട്ടുനിന്ന് അതപോടെ സിയാറത്ത് ചെയ്യണമെന്നാണ് ഇമാമുൽ നവവി ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. മഖ്ബറകളും അതുപോലെ മഹാന്മാരുടെ ഉറൂസുകളും അധാർമികത പഠിപ്പിക്കാനുള്ളതല്ല, അധാർമികത പരത്താനുള്ളതല്ല. ഔലിയാക്കൾ അവർ ധർമ്മം പാണിച്ചു തന്നവരാണ്, ധാർമികത പഠിപ്പിച്ചു തന്നവരാണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നവരാണ്. അവരെ പേരിൽ അത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ഒരിക്കലും മുഅ്മിനീ അത്തരം സദസ്സിൽ പോയി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അള്ളാഹുവിനെയാണ് നമ്മൾ വഴിപ്പെടേണ്ടത്, ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്, ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കേണ്ടത്, ആ റബ്ബിന്റെ പൊരുത്തത്തിലാണ് നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിലേക്കാണ് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. ദുന്യവിയായ ലോകത്ത് ആഗ്രഹിച്ച് പലതും നേടുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു ഖുർആൻ. ഭൗതിക ലോകത്തിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്നു ഖുർആൻ. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദു ഥുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമം മദ്ഹൂറാ. അള്ളാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, ഭൗതിക ലോകത്തെ സുഖം കിട്ടിയിട്ട് ഭൗതിക ലോകത്തെ സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വിളിച്ച് ഖുർആൻ പറയാണ്, മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദു ഥുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമം മദ്ഹൂറാ. ആഹ്റത്തിന്റെ സുഖത്തിന് വില കൽപ്പിക്കാതെ പാരത്രിക ലോകത്ത് മരണത്തിന്റെ ശേഷം മനുഷ്യന് കിട്ടേണ്ട സുഖത്തിന് വില കൽപ്പിക്കാതെ ഭൗതികമായ ലോകത്തെ സുഖത്തിന് വില കൽപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്. അതേ ആരെങ്കിലും ഭൗതിക ലോകത്തുള്ള സുഖത്തെ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന സുഖത്തിൽ ലയിച്ചു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും, നമ്മൾ അവർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചത് എന്താണ്? ജഹന്നമാകുന്ന ഭയാനകരമായ വീടാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മമാരെ, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലാകണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം, അവൻ ഇഷ്ടപ്പെടാനാകണം, അവന്റെ ഇഷ്ടം ലഭിക്കാനാകണം. ഭൗതിക ലോകത്ത് ഏതെങ്കിലും ചെറുക്കന്മാരുടെയോ ഭൗതിക ലോകത്ത് റോഡിലൂടെ നടക്കുന്ന കൊഞ്ചി നടക്കുന്ന പുരുഷന്മാരുടെയോ അല്ലെങ്കിൽ കോളേജിൽ വരുന്ന കമന്റ് അടിക്കുന്ന ഏതെങ്കിലും നിന്റെ ബോയ്സ് ഫ്രണ്ട് എന്ന് നീ പറയുന്ന ഏതെങ്കിലും കൂട്ടുകാരല്ലയോ കമന്റ് കിട്ടാനാകരുത് നമ്മുടെ ജീവിതം. മറിച്ച് നമ്മുടെ ജീവിതം ലോകസിട്ടാവായ റബ്ബിന്റെ രിത കിട്ടാനാകണം, ലോകസിട്ടാവായ റബ്ബിന്റെ തൃപ്തി കിട്ടാനാകണം. ആ റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിക്കാതെ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കാതെ ഭൗതിക
സുഗലോലുമതിയിലങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ثم جعلنا له جهنم يصلاها مذموما مدحورا വളരെ നിന്ദ്യമായ വളരെ മോശമായ നരകമാകുന്ന വീട് അവർക്കുണ്ടെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെയും സ്നേഹിക്കുന്നവരെയും കാത്തിരക്ഷിക്കട്ടെ. സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം നമ്മൾ, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം നമ്മൾ. അവരെ കുറിച്ചും ഖുർആൻ പറയാണ്, വമൻ അറാദല്ലാഹിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. എന്നാൽ ആരെങ്കിലും പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചാൽ, അതിനുവേണ്ടി അവന്റെ പ്രവർത്തനങ്ങൾ അവൻ മാറ്റിയാൽ, ഏത് മതി ആരാണെങ്കിലും മാറ്റുന്നത് മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഉലൈക കാന സഅയുഹും മശ്കൂറാ. അവരുടെ പ്രവർത്തനങ്ങൾ നല്ല സ്തുതിർഹമായ പ്രവർത്തനങ്ങൾ, അവർക്ക് സ്തുതിർഹമായ കാര്യങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല വാക്കുകൾ പറയണം, നല്ല വാക്കുകൾ കേൾക്കണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, വല്ലാത്തൊരു ലോകമാണ്. തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, തെറ്റ് പരസ്യപ്പെടുത്തുന്നതിന് മടിയില്ലാത്തൊരു ലോകം. തെറ്റ് ചെയ്യുന്നു, അതിന്റെ പുറമേ തെറ്റ് പരസ്യപ്പെടുത്തുന്നതിന് മടിയില്ലാത്തൊരു ലോകം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാ മേഖലയിലും അല്ലാഹു നമുക്ക് അവന്റെ ഹിഫ്ളു തരട്ടെ. റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആക്സിഡന്റിൽ പെട്ടുപോയി. ആക്സിഡന്റ് പെട്ടാൽ ഇപ്പൊ എന്താണ് ചെറുപ്പക്കാര് ചിന്തിക്കുന്നത്? കാണുന്നവൻ ആലോചിക്കുന്നത് എന്താണ്? ആക്സിഡന്റ് നടന്ന ഫോട്ടോ, വാഹനത്തിന്റെ ഫോട്ടോ കിട്ടിയാൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ കൂടുതൽ ആളുകൾ അത് കാണാൻ അത് കാരണമാകും. അത് മുഖേന ഞാൻ ജനങ്ങളിൽ അറിയപ്പെടാൻ അത് കാരണമാകുമല്ലോ. ഇത് ചിന്തിച്ച് ആക്സിഡന്റ് ആയി കിടക്കുന്ന വാഹനത്തിന്റെ മുന്നിൽ പോയി സ്വന്തം മുഖത്തേക്ക് തിരിച്ച് ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന കാലം വന്നുപോയി. പോരാ, റോഡിൽ കിടന്ന് പതിയെ പടിഞ്ഞ് വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്കെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് മൊബൈല് കയ്യിൽ പിടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് പടയുന്നവന്റെ ഫോട്ടോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് ലൈവായിട്ട് ഫേസ്ബുക്കിൽ വന്ന് പറയാണ്, ഞാൻ ഇന്നാൽ ഇന്ന സ്ഥലത്താണുള്ളത്, ഇവിടെ ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, വല്ലാത്ത ആക്സിഡന്റ് ആണ്. സംഭവിച്ചവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പോലും പലർക്കും ചിന്തയില്ലാതെ പോയി. ധാർമ്മികത ഊരിപ്പോയ മനുഷ്യനായി മനുഷ്യനത പതിച്ചു പോയി. ധാർമ്മികത മറന്നു പോയവനായി മനുഷ്യനത പതിച്ചു പോയി. റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്നവന്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ആളുകളൊക്കെ എന്നെ അറിയട്ടെ എന്ന് ചിന്തിക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോയി. ആ നിലക്ക് ധാർമ്മികതയില്ലാത്തവനായി ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ മാറിപ്പോയി. ഈ നിലക്ക് ലോകം മതപ്പതിച്ചു പോയ കാലമാണ്. തീർന്നില്ല. എന്റെ കുട്ടിയെ ഞാൻ നന്മ പഠിപ്പിച്ചില്ല, എന്റെ കുട്ടിയെ ഞാൻ നല്ലതുപോലെ വളർത്തിയില്ല, ഞാൻ എന്റെ മകനെ വേണ്ടതുപോലെ നല്ല നിലക്ക് ആഹാരം വിജയിക്കുന്ന ഒരു മോനാക്കി വളർത്താൻ വേണ്ടി ഞാൻ അധ്വാനിച്ചില്ല. ഇതും നാട്ടുകാരറിയാതിരിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ച് സ്വന്തം പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് സ്വന്തം പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രവിധാനവും പെൺകുട്ടികൾ ധരിച്ചിരിക്കുന്ന വേഷവിധാനവും അതുപോലെ മറ്റു അന്യപുരുഷന്മാരെ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും തോന്നാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഫോട്ടോ എടുത്ത് സ്വന്തം
മകളെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മടിയില്ലാത്തവരായി സ്വന്തം മകളുടെ ശരീരം വരെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് വാങ്ങണമെന്ന് ചിന്തിക്കുന്നവരായി അതുപോലെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റും ഇട്ടിട്ട് ആളുകളെ ലൈക്ക് അടിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാരായി സ്ത്രീകളും അവരെ ബാപ്പമാരും മാറിപ്പോയി ചില സ്ത്രീകളും ചില പെങ്ങന്മാരും അത് പതിച്ചു പോയി എന്തൊരു ലോകമാണ് പെൺകുട്ടിയെ ഒപ്പന കളിക്കാൻ വേണ്ടി പറഞ്ഞേച്ചു കൊടുക്കാണ് ബാപ്പ പറഞ്ഞേച്ചു കൊടുക്കാണെന്ന് മാത്രല്ല ഒപ്പന കളിക്കുമ്പോ ആ സദസ്സിൽ പോയി ഇരുന്നിട്ട് ബാപ്പ ഉളുപ്പില്ലാതെ ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുകയാണ് എന്റെ മകൾ ഒപ്പന കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് ചിരിക്കുകയാണ് ആസ്വദിക്കുകയാണ് ഈമാനുള്ള മോമിനീങ്ങളെ എവിടേക്കാണ് ലോകം പോയത് ഇത് പറയുമ്പോ ചിലർ ചോദിക്കും അല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടവരാണോ ഞങ്ങൾക്കിതൊന്നും പറ്റൂല എന്നാണോ മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ആണ് കാരണം കേട്ടപ്പോ ഞാൻ അങ്ങ് ചിരിച്ചുപോയി എങ്ങനെ റോഡിലിറങ്ങിയിട്ട് ഡാൻസ് റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ഞാൻ ചോദിച്ചു എന്തിനായിരുന്നു ഡാൻസ് കാരണം കേട്ടപ്പോഴാണ് ചിരി വന്നത് എയ്ഡ്സിനെ തടുക്കാനാണ് എന്തൊരു ബുദ്ധിയില്ലാത്ത സമൂഹമാണ് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമാണ് എങ്ങനെ ശരീരം മുഴുവനും എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനവും നടത്തിയിട്ട് റോഡിലിറങ്ങിയിട്ട് പുരുഷന്മാരൊക്കെ കണ്ടാൽ ഈ പെൺകുട്ടികളെ നോക്കിയിട്ട് ആസ്വദിക്കട്ടെ എന്നുള്ള നിലക്ക് പെൺകുട്ടികൾ ഇറങ്ങി ചെല്ലുകയാണ് എന്നിട്ട് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമാണ് എഴുതിവിടുകയാണ് എന്തൊരു ലോകമാണ് ൊക്കെ പണ്ടൊരു ചൊല്ല് കേൾക്കാറുണ്ട് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പൊ ചൊല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല എല്ലാവർക്കും മൊബൈലേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇപ്പൊ ആർക്കും ഇല്ല ഭൗതിക ലോകത്ത് മൊബൈലിലുള്ള ഈ വാർത്താവിനിമയങ്ങളൊക്കെ മതി പഴയകാലത്തുള്ള പാഠങ്ങളുള്ള വാക്കുകളൊന്നും ഇപ്പൊ ആർക്കും വേണ്ട ഈ ചോറ് കയ്യിൽ പിടിച്ചിട്ട് കോഴി നാട്ടിയാൽ പോകൂല എന്ന് പറയുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരു ചൊല്ലിട്ടായിരുന്നു അല്ലേ ഓർമ്മിട്ട് നിങ്ങൾക്ക് ആ ചൊല്ലി ഉപ്പാപ്പമാരോട് ചോദിച്ചാൽ അറിയാ അരി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കോഴിയെ ആട്ടിയാൽ കോഴി പോകൂല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നോക്ക് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമാണ് അരി നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ നല്ല വസ്ത്രവിധാനമൊക്കെ നടത്തിയിട്ട് റോഡിലിറങ്ങിയിട്ട് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം ഇങ്ങനെയാണോ ബോധവൽക്കരണം നടത്തേണ്ടത് എന്നിട്ടോ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിം നാമധാരികൾ തന്നെ അതിനെതിരെ ശബ്ദിക്കുന്ന കാലം വന്നുപോയി അതെങ്ങനെയാ മുസ്ലിയാര് പ്രസംഗിക്കല് എന്നാ ചിലരെ ചോദ്യം അതെന്തിനാ മുസ്ലിയാര് നോക്കേണ്ട ആവശ്യമെന്നാണ് ചെറിയ ചോദ്യം ചിലരെ ചോദ്യം അതല്ല എന്റെ പെൺകുട്ടികൾ റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്താൽ ആകാശം താഴെയായി പോകുമോ എന്നാ ചിലരെ ചോദ്യം ഓ മോമിനായ മനുഷ്യ നീ ചിന്തിച്ചില്ല നീ ആലോചിച്ചില്ല റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്ത പെൺകുട്ടികളെ നോക്കിയിട്ട് ഏതെങ്കിലും അന്യപുരുഷന്റെ കണ്ണു തെറ്റിപ്പോയാൽ ഏതെങ്കിലും അന്യപുരുഷൻ ഹറാമ് ചിന്തിക്കാനത് കാരണമായി പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അതിന് കാരണമായി ഇറങ്ങി തിരിച്ചവര് തന്നെ പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു റോഡിലിറങ്ങിയ പെൺകുട്ടികൾ മാത്രമേ കൂടുന്നുള്ളൂ അവിടെ ഞങ്ങൾ നോക്കുന്നതിന് തെറ്റില്ല എന്ന് വിചാരിക്കണ്ട നോക്കിയവനിക്ക് ശിക്ഷ വേറെ ഉണ്ട് അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ചിന്തിച്ചു നോക്കൂ എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ ആ നിലക്ക് ലോകം മതപ്പൊതിച്ചു പോയി എന്റെ മോള് സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടി എന്ന് പറയാൻ അഭിമാനം കാണുന്ന ഉപ്പമാരായി പല ഉപ്പമാരും മാറിപ്പോയി മുസ്ലിയാര് അത്തരം പ്രവർത്തനങ്ങൾ കൈയൊഴിക്കണമെന്ന് പ്രസംഗിക്കുമ്പോ മുസ്ലിയാര് പഴഞ്ചനായി പോയി ലോകത്തെ കുറിച്ച് അറിയാത്ത ആളായി പോയി മുസ്ലിയാരൊന്നും തിരിയാത്ത ആളായി പോയി എന്നാ അറിയോ മുമിനെ
മുസ്ലി ആരും മുസ്ലിയാരെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല. ലോകസിട്ടാവായ റബ്ബ് പറഞ്ഞതാ പറഞ്ഞത്. ആ ലോകസിട്ടാവായ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് പറഞ്ഞത്. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ത്രീകളോട് നിങ്ങൾ പള്ളിയിൽ വരെ ജുമാ ജമാഅത്തിന് വേണ്ടി വരണ്ടില്ല ട്ടോ. ജുമാ ജമാഅത്തിന് വേണ്ടി പോലും നിങ്ങൾ പള്ളിയിൽ വരേണ്ടതില്ല എന്ന് പറയുന്ന സ്ത്രീ, ഉറൂസിന്റെ പേരിൽ അന്യപുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുകയാണ്, അംഗീകരിക്കാൻ കഴിയോ മുഅ്മിനീ? ശരി വെച്ചു കൊടുക്കാൻ പറ്റുമോ മുഅ്മിനീ? പറഞ്ഞു വന്നത് അത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആ തോന്നിവാസങ്ങൾ ചെയ്ത് ധിക്കാരത്തിന്റെ വാക്കുകൾ ധിക്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അതപ്പതിച്ചവരായി നമ്മുടെ സമുദായം മാറിപ്പോയി. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടത് നമ്മളാണ്, തടഞ്ഞു നിർത്തേണ്ടത് നമ്മളാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം. ഞങ്ങൾ നദിയെ പള്ളിയുടെ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാഞ്ചിയാണ്, നേതൃത്വമാണ്, ഭാരവാഹിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സ്റ്റേജിൽ കയറി പ്രസംഗിച്ചത് കൊണ്ട് നമ്മുടെ പണി പൂർത്തിയാകൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഓരോരുത്തരും അവനവന്റേതായ കാര്യങ്ങളെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊയ്യത്ത് വെയിലും അതുപോലെ കാസർഗോഡും മംഗലാപുരത്തൊക്കെയും നല്ല ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന മൂമിനികളും മഹല്ലുകളുമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലേക്ക് വിശദമങ്ങി കിടക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട ഈ മഹാനുള്ള മൂമിനികളെ, തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകളെ ബഹിഷ്കരിക്കാൻ മഹല്ല് കമ്മിറ്റി തയ്യാറാകണം. ഗാനമേള നടക്കുന്ന മഹല്ല് കമ്മിറ്റിയാണെങ്കിൽ ആ മഹല്ല് കമ്മിറ്റിക്കെതിരെ ശബ്ദിക്കാനും അത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദിക്കാനും അതുപോലെ തടയാനും ശക്തിയുള്ള മഹല്ല് കമ്മിറ്റികളായി നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ മാറണം. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്ത കുറ്റിയാടി സിറാജുൽ ഹുദ ആ സ്ഥാപനത്തിന്റെ കലണ്ടർ നിങ്ങൾക്ക് കിട്ടുമ്പോ എല്ലാവരും വാങ്ങണം. ഒന്ന് മതിയോ പോരാ, രണ്ട് മതിയോ പോരാ, മൂന്ന് മതിയോ പോരാ, അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. എത്ര വാങ്ങണം നിങ്ങൾ തീരുമാനിക്കണോ. കാരണം ഓരോരുത്തരും കടയിലും അതുപോലെ സുഹൃത്തിന്റെ വീട്ടിലും നമ്മുടെ സഹപാഠികളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി തൂക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുപോയി തൂക്കണം. അതെന്തിനാ? അത് സ്ഥാപനത്തിന്റെ വലിയൊരു പ്രചരണമാണ് എന്നിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കുറേ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സേവനം നമുക്ക് ആഹാരത്തിലേക്ക് വലിയൊരു സമ്പാദ്യമായിരിക്കും. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പാരത്രീക ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തവനായി ഭൗതിക ലോകവുമായി കെട്ടിയിടപ്പെട്ടവനായി മനുഷ്യൻ മാറിപ്പോയി. പരിശുദ്ധ ഖുർആൻ പറയാണ് മൻകാന യുരീദുൽ ആജില തഅജ്ജൽന ലഹു ഫീഹാ മാ നശാ. അങ്ങനെ ഭൗതിക ലോകത്ത് ആഗ്രഹിച്ച് പാരത്രീക ലോകത്തിന് വിലവൽക്കപ്പിക്കാത്തവനായി മനുഷ്യൻ മാറിപ്പോയാൽ ില്ലേറപ്പുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സസിലേക്ക് നോക്ക്, എത്ര ആളുകൾ ആ കണ്ണട വെച്ചിട്ട് ഈ സസിൽ വന്നത്. കണ്ണട എന്തിന് വെച്ചതാ? കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോ വെച്ചതാണ്, അല്ലെങ്കിൽ തലവേദനയായിട്ട് വെച്ചതാണ്? അതെന്തേ, എന്റെ കണ്ണല്ലേ, എന്റെ കണ്ണ് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കൂലേ? അങ്ങനെ തീരുമാനിക്കാൻ അധികാരം എനിക്കില്ല, നമുക്കില്ല. തീരുമാനിക്കാൻ ഒരുത്തനെ അധികാരമുള്ളൂ, അത് കണ്ണ് പടച്ച റബ്ബിനാണ്, സിട്ടാവായ റബ്ബിനാണ്. അവനെ അവയവങ്ങളിൽ അധികാരമുള്ളൂ. അതുകൊണ്ടല്ലേ വലത്തെ കാലിന്റെ മുട്ടിന് വേദന. അപ്പൊ ഡോക്ടർമാര് പറയുന്നു മുട്ടുവേദന വന്നതിന്റെ കാരണം പ്രായമാണ്.
കുറെ പ്രായായില്ലേ, എത്ര വയസ്സായി ഉപ്പാപ്പ, 19 വയസ്സായില്ലേ, ഇനി മുട്ടുവേദനക്ക് ഉണ്ടാകൂലേ എന്ന് ചോദിക്കുമ്പോ ഈ ഉപ്പാപ്പ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ ഇപ്പുറത്തെ കാലിന് ആ വയസ്സില്ലേ, ഇപ്പുറത്തെ കാലിനും അതേ വയസ്സില്ലേ, ഉണ്ട്, പക്ഷേ തരേണ്ടവൻ അല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന രോഗിയായി കിടക്കുന്ന ഒരാളെ കാണണമെന്ന് സംഘാടകർ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാനിടയായി. അല്ലാ, ഒരു വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇവരെ കൂടെ കയറി ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു, റൂമിൽ ആരുമില്ല, വന്നോളൂ. റൂമിലേക്ക് ഡോറ് തുറന്ന് കയറുമ്പോ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വർഷം എന്നോട് അയാൾ സംസാരിച്ചിട്ടുണ്ട്. ബാപ്പയുടെ വയലിന്റെ സ്റ്റേജിൽ ഈ സദസ്സിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടതായി പലപ്പോഴും ഓർക്കുന്നുണ്ട്. ആരോഗ്യപരമായി ഒരു കുഴപ്പവുമില്ലാത്ത മനുഷ്യനാണ്. റൂമിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ മതിയെ കൈകൊണ്ടിങ്ങനെ പതുക്കെ കിടന്ന സ്ഥലത്ത് ഇങ്ങനെ ആക്കുന്നുണ്ട്. അടുത്തേക്ക് ചെന്നപ്പോ കൈപിടിച്ചിട്ട് കരയുകയാണ്, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളമൊലിപ്പിക്കുകയാണ്, ആ എന്ന് മാത്രം ഇങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്. വേറെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ എന്റെ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി. ഡോക്ടർമാര് പറയുന്നത് 100,000 ഒരാൾക്ക് വരുന്ന രോഗമാണ്, ചികിത്സിച്ചിട്ട് വലിയ ഫലമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. വലത് ഭാഗം മുഴുവനായി തളർന്നുപോയി. ഈമാനുള്ള മുമ്പിനെ, സ്വന്തത്തിൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ, എനിക്കാതെ സ്വന്തത്തിൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ ആ തളർച്ച മാറ്റാൻ സ്വന്തത്തിൽ സാധിക്കുമായിരുന്നല്ലോ. സ്വന്തത്തിൽ അധികാരമില്ല. എവിടെ അധികാരമില്ല? പള്ളി കമ്മിറ്റിയിൽ അധികാരമില്ലാതല്ലേ പറഞ്ഞത്? സ്വന്തം ശരീരത്തിൽ തന്നെ മനുഷ്യന് അധികാരമില്ല. ഈ പള്ളിയുടെ പെയിന്റ് അടിക്കണം, ഏത് കളറ് വേണമെന്ന് തീരുമാനിക്കാൻ ചിലപ്പോൾ പ്രസിഡന്റ് പറഞ്ഞാൽ അംഗീകരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാകാം, സെക്രട്ടറി പറഞ്ഞാൽ അംഗീകരിക്കുന്നവരുണ്ടാകാം, ട്രഷറർ പറഞ്ഞാൽ അംഗീകരിക്കുന്നവരുണ്ടാകാം, കമ്മിറ്റിക്കാര് പറഞ്ഞാൽ അംഗീകരിക്കുന്ന നാട്ടുകാരുമുണ്ട്. പക്ഷേ സ്വന്തം ശരീരത്തിലുള്ള രോമത്തിന്റെ നിറം തീരുമാനിക്കാൻ ഒരു പ്രസിഡന്റിനും കഴിയുന്നില്ല, ഒരു സെക്രട്ടറിക്കും സാധിക്കുന്നില്ല. താടിയിലെ രോമത്തിന്റെ നിറം മാറിപ്പോയി, മാറ്റാൻ കഴിയുന്നില്ല. മൈലാഞ്ചി ഇട്ട് നോക്കി, മൈലാഞ്ചി ഇടല് പറ്റുമല്ലോ, സുന്നത്താണല്ലോ. കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ് കേട്ടോ, ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് മൈലാഞ്ചി ഇടാൻ തീരുമാനിച്ചു. രാത്രിയിൽ ഉറങ്ങുമ്പോ മൈലാഞ്ചി ഇട്ട് കിടന്നതാണ്. 3 കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും പുറത്തേക്ക് വന്നു, വെളുത്ത രോമങ്ങൾ എടുത്തു കാണാൻ തുടങ്ങി. ചിലര് മനസ്സിലാക്കിയത് താടിയിൽ വെളുത്ത രോമം ഉണ്ടാകാന്ന് പറഞ്ഞാൽ അതൊരു മോശാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് താടി പഠിച്ചു കളയുന്ന ചില ആളുകളുണ്ട്. അതുവരെ താടി വെച്ച ആളായിരുന്നു. ഈ അടുത്ത് ഒരാളെ കണ്ടപ്പോ അയാള് പെട്ടെന്ന് അതുവരെ താടി വെച്ച് കണ്ട ആള് താടി പഠിച്ചു കളഞ്ഞു. ഞാൻ ചെന്ന് പറ്റി അല്ല, അതിപ്പോ ഒന്നുമില്ല, ഞാൻ ചെന്ന് പറ്റി. താടി ഇതുവരെ സുന്നത്തെടുത്തിട്ട് പെട്ടെന്ന് അതങ്ങ് ഒഴിവാക്കി കളയല, എന്ത് പറ്റിപ്പോയി? അതൊന്നുമില്ല. എന്ത് പറ്റിന്ന് പറ, കാരണം പറ. ഒന്നുമില്ല, താടിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു വെളുത്ത രോമം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ പ്രായമായി ആളുകൾക്ക് തിരിഞ്ഞു പോകുമോ എന്നൊരു പേടി. ആളുകളാണോ റൂഹ് പിടിക്കുന്നത്? എന്തിനാ ഇയാൾ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം? ജനങ്ങളാണോ റൂഹ് പിടിക്കുന്നത്? റൂഹ് പിടിക്കുന്നത് മലക്കുകളല്ലേ? ആ മലക്കുകള് നീ മഞ്ഞയാക്കിയാലും ചോപ്പാക്കിയാലും നീലയാക്കിയാലും ഏത് കളറാക്കിയാലും തിരിയുന്നവരല്ലേ? സമയം അറിയുന്നവരല്ലേ മലക്കുകള്? മരണത്തിന്റെ സമയം അറിയാത്തവരാണോ മലക്കുകള്? നമ്മളെ സമയം മലക്കുകൾ അറിയാതായി പോകുമോ? അത് മേടിക്കേണ്ട ആവശ്യമില്ല, സമയത്ത് അവരെത്തിക്കോളും. അല്ലാഹു തആല പോകുന്ന സമയത്ത് കാമില ഈമാനോടെ പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പൊ താടിയിൽ രോമം വെളുത്തത് വരുമ്പോ പിന്നെ പഠിച്ചു കളയാന്ന് വിചാരിക്കുന്ന ചില അറിവില്ലാത്ത ആളുകളുണ്ട്. ഒരിക്കലും മരുത്, താടി വളർത്താനുള്ളതാണ്, പഠിക്കാനുള്ളതല്ല. പലപ്പോഴും പറയാറുണ്ട്,
ചില ആളുകൾ മനസ്സിലാക്കിയത് താടി പഠിക്കലാണ് ഭംഗിന്ന. യഥാർത്ഥത്തിൽ താടി പഠിക്കൽ ഭംഗിയല്ല, പെണ്ണിനോട് ശുഭത്തിണ്ടാകാൻ വേണ്ടിയുള്ള പണിയെടുക്കലാണ്. ശരിക്കും താടി പഠിക്കുക എന്ന് പറഞ്ഞാല് പരമാവധി പെണ്ണിനെ പോലെ ആകാൻ നോക്കുക. എന്താ അതിന്റെ ആവശ്യം? പുരുഷന്മാര് പുരുഷത്തുള്ളവരാകണ്ടേ? പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ പുരുഷത്വം കാണിക്കുന്നവനാകണ്ടേ? അവൻ താടി വെക്കണം, മീശ വെക്കണം. ഇത് പറയുമ്പോ ചെറുപ്പക്കാർക്ക് നല്ല സന്തോഷാണ്. മുമ്പൊക്കെ ഇത് പറയുമ്പോ വലിയ ബേജാറാണ്, ഇപ്പൊ പറയുമ്പോ വലിയ സന്തോഷാണ്. ഇപ്പൊ ചില ചെറുപ്പക്കാരെ കാണാനുണ്ട്, ഇത് താടി വെട്ടൂല, മീശ വെട്ടൂല, കണ്ടാൽ തോന്നും ഏതെങ്കിലും വയലിന്റെ സഹസിൽ ഒരു കത്രിക പിരിവെടുത്ത് വാങ്ങി കൊടുത്താലോ എന്ന് തോന്നിപ്പോകും. ആ നിലക്ക് ചില താടി വെട്ടാത്ത ചില ചെറുപ്പക്കാരുണ്ട്. പൊയ്യത്തുവയിലൊന്നും അങ്ങനത്തെ ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. താടി വെക്കേണ്ടത് ഏതെങ്കിലും സിനിമാ നടന് വേണ്ടിയല്ല, നടിക്കു വേണ്ടിയല്ല. എന്തൊരു ലോകമാണ്! ഒരു സിനിമാ നടൻ സിനിമക്ക് അഭിനയിക്കാൻ പോകുമ്പോ ബൈക്കിന്റെ മേലെ നിന്ന് വീണു. വീണപ്പോ മൂപ്പര് ധരിച്ചിരുന്ന ജീൻസിന്റെ പാന്റിന്റെ മുട്ടിന്റെ ഭാഗം കീറിപ്പോയി. ആ പെരങ്ങിയ കളറുമായിട്ട് മൂപ്പര് പോയി എവിടെയോ അഭിനയിച്ചു. ഇത് കേൾക്കുമ്പോ നിങ്ങൾ എവിടുന്നാ കണ്ടത് എന്ന് ചോദിക്കണ്ട, എന്നോട് കൂട്ടുകാര് പറഞ്ഞതാണ്. ഇന്ന് വരെ വല്ലാഹി ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. അത് എന്റെ ബഹുമാനല്ല രക്ഷിതാക്കളെ, എന്റെ ബാപ്പയുടെ ബഹുമാനമാണ്. റബ്ബേ നീ എവിടത്തേക്ക് ദീർഘായുസും ആഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ആ നിലക്ക് മക്കളെ വളർത്തിയെടുക്കളും. മക്കളെ കെട്ടയിച്ചു വിടുന്നവരായി പോകരുത്. മകരിവിന്റെ സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇഷായിന്റെ സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഓനെ നോക്കണ്ടാലോ എന്ന് ചിന്തിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അത്തരം ഉമ്മമാരായി നമ്മൾ മാറിപ്പോകരുത്. ഉമ്മമാരെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു, മകരിബായിട്ടും അങ്ങനെ എത്തിയില്ല, ഇഷായിട്ടും എത്തിയില്ല, പ്രായം ചെന്ന ഉമ്മാമയുണ്ട് വീട്ടിന്റെ ഉള്ളിൽ. ഉമ്മാമ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പറയാണ്, മകരിവിന്റെ സമയമായിട്ടും നിന്റെ മോൻ തിരിച്ചു വന്നില്ലല്ലോ. അപ്പൊ ഇവളിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, മിണ്ടാതിരിക്ക തള്ളേ, എന്റെ മോനല്ലേ, എനിക്കില്ലാത്ത ചൂടം തിനാ നിനക്ക് എന്ന് ഉമ്മാമക്കെതിരെ. മുമ്പ് കാലത്തുള്ള മുൻഗാമികളൊക്കെ മകരിവിന്റെ സമയത്ത് എഹ്റാം ചെയ്ത് ബഹുമാനിച്ച് ചോദിക്കുമ്പോ നിന്ദിച്ചു കളയുന്ന ചില പെങ്ങന്മാരുണ്ട്. ചിന്തയില്ലാത്ത ആലോചിക്കാത്ത ചില ഉമ്മമാരുണ്ട്. ആ സമയം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഷൈത്താൻ കൂടുതൽ മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന സമയമാണ്. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലൊന്നും കുട്ടികളെ അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വിടരുത്. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് പോയി പള്ളിയിലിരുന്ന് ദർസിൽ പങ്കെടുക്കുന്നു, അൽഹംദുലില്ലാ, നല്ലത് തന്നെ. പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുന്നു പള്ളിയിലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ. പള്ളിയിൽ ദർസ് നടത്തുന്ന ഉസ്താദിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ എല്ലാ കുട്ടികളും പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുന്നു. അതുപോലെ ഉസ്താദിന്റെ അടുത്ത് ദർസ് പഠിക്കുന്നു. അതൊന്നും പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതേ സ്ഥാനത്തിന് അനുവദമില്ല എന്നൊരു ലോകമാണ്. ഒരു സിനിമാ നടൻ അതാ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് നിലത്ത് വീണ് പാന്റ് കീറിപ്പോയപ്പോ പിന്നെ അതാണ് ഫാഷൻ. ഈ നിലക്ക് പിന്നെ ഉളുത്തതില്ലാതെ സദസ്സിൽ വരുന്നതിന് ഒരു മടിയില്ലാത്തവരങ്ങ് ഈ പല ചെറുപ്പക്കാരും മാറിപ്പോയി. ജീൻസിന്റെ പേര് ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എവിടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണല്ലോ, പാവുണ്ടാവും. എത്ര സ്ഥലത്താണ് ഇയാളെ പേന്റ് കീറിയത്! ഇയാളെ നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കാരം ശരിയാകല്? നിസ്കരിക്കുന്നത് ഒന്ന് വേറെ. ഇപ്പൊ നിസ്കരിക്കുമ്പോ ഞങ്ങൾ മുണ്ടുടുത്തിട്ട് നിസ്കരിച്ചോളാ. നിസ്കരിക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ ഔറത്ത് ഒളിവാക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞത്? മുട്ടിന്റെ മേലെ ഔറത്ത് കാണുന്ന വിധത്തില് പാന്റിന്റെ ദ്വാരം വെച്ചിരിക്കുകയാണ്. എന്തിനാണ് നിനക്ക് മനസ്സിലായില്ല? ഈ പാന്റിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, അതിന്റെ കളർ ഏതാണ് എന്ന് പോകുന്ന പെൺകുട്ടികൾക്ക് നോക്കാനാണോ, അല്ല വേറെ ആർക്കെങ്കിലും നോക്കാനാണോ, എന്തിനു വേണ്ടിയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പാന്റ് കീറിയതിട്ടിട്ട് നടക്കുന്ന ചില വീടുകള്, ചില ചിന്തയില്ലാത്ത ആളുകള്, എവിടെന്നാണ് ഈ സംസ്കാരം കിട്ടിയത്? ഏതോ വിട്ടികൾ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പിന്നാലെ പോകേണ്ടവനാണോ ഈമാനുള്ള മുഅ്മിനീങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ثم جعلناك على شريعه من الامر فتبعها ولا تتبع هوى الذين لا يعلمون. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടു, കോഴിന്റെ ബാല് നഷ്ടപ്പെട്ടു പോയുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. എന്താണ് അവസ്ഥ? മുടിയതാ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് ഇയാൾക്ക് തോന്നുന്നത്. ഓ ഉമ്മമാരെ, കുട്ടികളുടെ മുടി ക്രോപ്പ് ചെയ്തിട്ട് തട്ടി വിഴുന്നവരില്ലേ? കുട്ടികളുടെ മുടി ക്രോപ്പ് ചെയ്തിട്ട് മദ്രസയിലേക്ക് ചെല്ലുമ്പോ
ഉസ്താദ് മാരെ നാളെ മദ്രസയിൽ വരാൻ പറ്റൂല എന്ന് പറയുമ്പോ അതാരാണ് നിന്റെ ഉസ്താദ്? ഞാനാണ് ആ മഹലിന്റെ സെക്രട്ടറി, ഞാനാണ് ആ മഹലിന്റെ പ്രസിഡന്റ്, ഞാനാണ് ആ മഹലിന്റെ ട്രഷറർ, ഞങ്ങളാണ് കമ്മിറ്റി ഭാരവാഹികൾ. എന്റെ മോനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഏത് ഉസ്താദാണോ നിന്റെ മദ്രസയിൽ ഇത് ചോദിക്കുന്ന, മക്കളെ മുമ്പിൽ ഉസ്താദ് മങ്ങളെ ബഹുമാനം വരെ നഷ്ടപ്പെടുത്തി കളയുന്ന ചിന്തയില്ലാത്ത രക്ഷിതാക്കളില്ലേ? മദ്രസയിലെ ഉസ്താദ് മുടി ക്രോപ്പ് ചെയ്തിട്ട് മദ്രസയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ, മുടി എങ്ങനെ വെട്ടിയിട്ട് മദ്രസയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ പ്രസിഡന്റ് വിചാരിച്ചു, അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി ഭാരവാഹി വിചാരിച്ചു, മുസ്ലിയാർക്ക് എന്തോ കുറയുന്നത് കൊണ്ടാണ്. ഇല്ല കേട്ടോ, മുസ്ലിയാർക്കൊരു കുറവും വരാനില്ല. പിന്നെ എന്തിനാ മുസ്ലിയാര് പറയുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണവര്, നിങ്ങൾ കൊടുക്കുന്ന പണം വാങ്ങി ജീവിക്കുന്നവരാണ് അവര്. അവരവരെ ദൗത്യം നിർവഹിക്കുന്നു, അവര് പഠിച്ചത് പറയുന്നു, അവനതിന് ബാധ്യസ്ഥരാണ്. എന്തിനാ ചെറുപ്പക്കാരി ഏതെങ്കിലും സിനിമാ നടനിലെ എത്തിമാകിന് പോകേണ്ട ആവശ്യം, ഏതെങ്കിലും സിനിമാ നടിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിയെ കുറിച്ചറിയുന്ന റബ്ബ്, ആ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിയെ കുറിച്ചറിയുന്ന റബ്ബ് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലാതെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾ അവയവത്തിന് ആവശ്യമുള്ളതല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. ചിലർക്കൊരു തോന്നലാണ്, സ്ത്രീകളായ ഞങ്ങളോട് എന്തേ മുഖം മറക്കാൻ പറഞ്ഞത്, പുരുഷന്മാര് മുഖം മറച്ചാൽ പോരെ, തിരിച്ചായാ പോരെ, ഞങ്ങൾ എന്നെ മുഖം മറക്കണം എന്നതിനാ ഇവരിങ്ങനെ വാശി പിടിക്കുന്നത്, ഞങ്ങൾ തന്നെ മുടി മറക്കണം എന്നിവരെന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? ഓ ഉമ്മമാരി, നിങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമൽ ഹയാത്തു ദുനിയാ ലഇബു വലഹു വസീന, ദുനിയാവ് ഭംഗിയാണെന്ന് പറഞ്ഞ ഖുർആൻ. ഉമ്മമാരെ, സ്ത്രീകളെ ഭംഗിയായിട്ടാണ് എണ്ണിയത്, സ്ത്രീകളെ ഭംഗിയുള്ളവരായിട്ടാ എണ്ണിയത്. എന്റെ കാരണം നിങ്ങൾ അത് പുരുഷന്മാര് കണ്ടാൽ, ചിലപ്പോൾ നിങ്ങൾ ഭംഗി പ്രദർശിപ്പിച്ചു നടക്കുന്നവരായാൽ അവരെ കണ്ണ് തെറ്റിപ്പോകാൻ അത് കാരണമായി പോകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം നമ്മളോട് പറഞ്ഞു, മുഖമടക്കം മറച്ചിട്ടല്ലാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ എന്റെ കുട്ടിക്കാലത്ത്, ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയുമ്പോ പറയാറുണ്ട്, കുട്ടിക്കാലം എന്ന് പറയുമ്പോ ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിക്കരുത്. ഇതിലും ചെറുതായിരുന്ന കാലത്ത്, മദ്രസയിൽ പഠിക്കുന്ന കാലത്ത്, വളരെ ചെറുതായിരുന്ന കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ബാപ്പന്റെ കൂടെ വയത് കേൾക്കാൻ വന്നിട്ടുണ്ട്, മംഗലാപുരം ഭാഗത്ത് വയത് കേൾക്കാൻ വന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ബാപ്പന്റെ കൂടെ വയത് കേൾക്കാൻ വന്നിട്ടുണ്ട്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഭാഗത്തുള്ള ഉമ്മമാർ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് ഞാൻ പറയുന്നത് നല്ല മറയോടെ ജീവിച്ച മുൻഗാമികളുള്ള നാടാണ്, നല്ല മറയോടെ ജീവിച്ച ഉമ്മമാരുള്ള നാടാണ്, ഉമ്മാമമാരുള്ള നാടാണ്. ഇപ്പൊ അതിലൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലം വന്നു പോയോ? ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതേ പല തോന്നിവാസങ്ങളും ചെയ്യുന്നവരിൽ കാസർഗോഡ് ജില്ലയിലും മംഗലാപുരം ഭാഗത്തുമുള്ളവരും ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ചില പ്രവർത്തനങ്ങൾ കാണുന്നു. ഓ ഉമ്മമാരെ, ഉത്തമമായ മാതൃകയല്ലേ നബിതങ്ങളെ മാതൃക? ഹബീബായ നബിതങ്ങൾ കാണിച്ചു തന്ന മാതൃക, ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ശരീഅത്ത്. ثم جعلناك على شريعه من الامر فاتبعها. ആ ശരീഅത്തിനെ പിന്തുടർന്ന് ജീവിക്കണേ, ആ നബിതങ്ങളെ പഠിപ്പിച്ച ആശയം മുറുകെ പിടിക്കണേ, ആ നബിതങ്ങളെ കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കണേ. ولا تتبعوا الذين لا يعلمون. നിങ്ങളെ തടിയിച്ച് പിന്തുടരുന്നവരാകും
ആകരുത്, ശരീരത്തിന്റെ ഇച്ഛകളെ പിന്തുടരുന്നവരാകരുത്, തടിയുടെ ഇച്ഛയുടെ പിന്നാലെ പോകുന്നവരായി പോകരുത്. മറിച്ച് നിങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവൻ അവന്റെ പ്രകൃതിക്ക് ആവശ്യമായ നിയമങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, അവന്റെ ശരീരത്തിന് ആവശ്യമായ നിയമങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവന്റെ ശരീരത്തിന് കഴിയാത്തതോ അവന് താങ്ങാൻ കഴിയാത്തതോ ആയ ഒരു കാര്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലാലിക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മനുഷ്യന് താങ്ങാൻ കഴിയാത്തൊരു സംഗതിയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കഴിയാത്തതായി എന്ത് പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം? ഒന്നും പഠിപ്പിച്ചിട്ടില്ല, കഴിയുന്നത് മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ഇസ്ലാം മഹത്വമുള്ള മതമാണ് ഉമ്മമാരെ, ആ മഹത്വം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ്. വമൻ കാന യുരീദുൽ ആഖിറാ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, പരലോകത്ത് സ്ഥിതി ചിന്തിച്ച് ആഗ്രഹിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾ, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ, ഫഉലൈക കാന സഅയുഹും മശ്കൂറാ, അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ചെയ്തിരിക്കുന്ന നന്മകൾക്ക് പ്രതിഫലം കിട്ടാ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകൾക്കുള്ള ഗുണം ലഭിക്കാ, അവരുടെ നല്ല ചിന്തയും നല്ല പ്രവർത്തനങ്ങളും കാരണമാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ പറയുന്നത്, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധനകൾ സമർപ്പിക്കുന്നവരാകളോ, ആ റബ്ബിന്റെ നിയമത്ത് ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ തന്ന അനുഗ്രഹം ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ തന്ന കാതുപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ തന്ന കണ്ണുപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ തന്ന കൈയുപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവനെ വഴിപ്പെടാത്തവരായി അതപ്പതിച്ചുകൂടാ. പറഞ്ഞത് പറഞ്ഞുപോയോ? അല്ലാഹു തന്നതല്ലാത്തതായി ഒന്നും നമ്മളെ കയ്യിലില്ല. അവ എന്റെ കണ്ണ് എന്റെ കാത് എന്നൊക്കെ പറയുന്നത് വെറും പ്രയോഗം മാത്രമാണ്. ഈ രോഗിയുടെ അടുക്കലേക്ക് ചെന്നപ്പോ എന്നെ കൈ പിടിച്ചിട്ട് ഇയാൾക്ക് സംസാരിക്കാൻ കഴിയാതെ കരയുകയാണ്. മാറ്റിക്കൊടുക്കാൻ കഴിയുന്ന ഡോക്ടർമാരില്ല, ഡോക്ടർമാര് കൈയൊഴിക്കാണ്. ഡോക്ടർമാര് പറയുന്നു മാറൂല, മാറ്റാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അത് ഷാഫിയായ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ റബ്ബിലേക്കാണ് നമ്മുടെ പ്രതീക്ഷയെ മടക്കേണ്ടത്, ആ റബ്ബിലേക്കാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിക്കേണ്ടത്, ആ റബ്ബിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടത്, ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മളെ മനസ്സിനെ നമ്മൾ തിരിക്കേണ്ടത്. അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, ആറ് കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ ശുഖലാകുമ്പോ, ജോലിയാകുമ്പോ, തിരക്കാകുമ്പോ, നിങ്ങൾ മറ്റ് ആറ് കാര്യങ്ങളിൽ ജോലിയാകുന്നവരാകളോ. ജനങ്ങളൊക്കെ ആറ് കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധ പുലർത്തുന്നവരാണ്, എന്നാ നിങ്ങളോ വേറൊരാറ് കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാകണോ. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ ഹുക്കമാക്കളായ പണ്ഡിതന്മാര് പറയാണ്, ആളുകളൊക്കെ എത്ര കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു, എത്ര കൂടുതൽ അധികരിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു, അതിന് പകരം ചെയ്യുന്ന അമലുകൾ പൂർണ്ണമായ നിലക്ക് അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാകുന്ന നിലക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആളുകൾ എത്ര കൂടുതൽ ചെയ്യുന്നു, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. ഞാൻ 20 നിസ്കരിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ 12 നിസ്കരിക്കുന്നുള്ളൂ, 8 ഒരിക്കലും നിസ്കരിക്കാൻ പറ്റൂല കേട്ടോ. തറാവീഹ് ഒരിക്കലും 8 പറ്റൂല, അതവരോട് ശുഭഹത്തുണ്ടാകുന്ന കാര്യമാണ്, ബിദ്അത്തിനോട് ശുഭഹത്തുണ്ടാകുന്ന കാര്യമാണ്, ഒരിക്കലും അരുത്. ഇനി ഒരാൾ 15 അതേ 16 റക്അത്തേ തറാവീഹ് നിസ്കരിക്കുന്നുള്ളൂ ഇത് പറഞ്ഞതുകൊണ്ട് 16 വേണ്ടു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. മഹാന്മാരെ പറയാണ്,
ആ നിസ്കരിക്കുന്ന പതിനാറ് നല്ല ഇഖ്ലാസോടെ നിസ്കരിച്ചു, റബ്ബിൽ പൂർണ്ണമായി ലയിച്ചു നിസ്കരിച്ചു. ഇഖ്ലാസില്ലാത്ത നിസ്കാരത്തെക്കാൾ റക്അത്തിന്റെ എണ്ണം കുറഞ്ഞാലും ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടെ ഉള്ളതാണെങ്കിൽ അതിന് വലിയ പവറാണ്. അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അമൽ കൂടുതലാണ് എന്നതിലേക്കല്ല നീ നോക്കേണ്ടത്, അല്ലെങ്കിൽ അമൽ കുറവാണ് എന്നതിലേക്കല്ല നീ നോക്കേണ്ടത്. പിന്നെയോ ലോക സിട്ടാവായ റബ്ബ് അമലിന്റെ എണ്ണത്തിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ലോക സിട്ടാവിന്റെ നോട്ടം എങ്ങോട്ടാണ്? ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഇഖ്ലാസോടെ ചെയ്യുന്നുണ്ടോ? റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്നുണ്ടോ? ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ടോ? ഇതിനാണ് ഫലം കേട്ടോ, ഫലം കൂടുതൽ ആത്മാർത്ഥതയാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്. അവരൊരിക്കലും അവർക്കെതിരെ അനാവശ്യമായി ശബ്ദിക്കുന്നവരാകാൻ പറ്റൂല, ഉമ്മനെ നിന്ദിക്കുന്നവരാകാൻ പറ്റൂല, ബാപ്പനെ നിസാരപ്പെടുത്തുന്നവരാകാൻ പറ്റൂല, കുറ്റം പറയുന്നവരാകാൻ പറ്റൂല. അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന തെളിവെന്താണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഫാത്തിമ ബിദഅത്തു മിന്നീ, ഫാത്തിമ എന്റെ ഒരു ഭാഗമാണ്. ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ്, ഞാൻ ടിക്കറ്റ് എടുത്ത ഫ്ലൈറ്റ്, ഇതേ അതിനർത്ഥമുള്ളൂ. ഇതുപോലെ മനുഷ്യന്റെ അവയവങ്ങൾ എന്റെ കൈ എന്റെ കാല് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായി പറയാൻ അവകാശമില്ല. ഞാൻ മുമ്പൊക്കെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഉമ്മയെ ഒരു ദിവസം ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ അടുക്കലേക്ക് എത്തിയപ്പോ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, മോനെ ഏന്നുള്ള അക്ഷരം വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചൊരു ബോർഡ് നീ കാണുന്നുണ്ടോ? ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എന്നെയല്ല ചികിത്സിക്കേണ്ടത്, എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല, അൽഹംദുലില്ല. ഉമ്മാക്ക് കണ്ണിന് ചെറുതായിട്ട് ഖുർആൻ ഓതുമ്പോ ഒരു വിഷമമുണ്ട്, ഉമ്മാന്റെ കണ്ണിനാണ് രോഗം ഡോക്ടർ. ഡോക്ടറിനോട് പറയാണ്, മോനെ അതെനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല ഞാൻ നിന്നോട് ചോദിക്കാനുള്ള കാരണം, ഞാനത് കാണുന്നില്ല. ചികിത്സിക്കാനിരിക്കുന്ന ഡോക്ടർ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, നിങ്ങൾ ഫസ്റ്റ് വന്നത് കൊണ്ടാണ് എന്റെ കണ്ണട ഡ്രൈവർ കൊണ്ട തന്നിട്ടില്ല, ഡ്രൈവർ കണ്ണട കൊണ്ട തന്നാലേ ഞാനത് കാണുള്ളൂ. കണ്ണട കിട്ടാതിരുന്നപ്പോൾ കണ്ണ് ചികിത്സിക്കാതിരുന്ന ഡോക്ടർ കാണുന്നില്ല. കണ്ണട വീട്ടിൽ വെച്ച് മറന്നു പോയപ്പോൾ കണ്ണ് ചികിത്സിക്കാനിരിക്കുന്ന ഡോക്ടർക്ക് കണ്ണ് കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, എന്റെ കണ്ണ് എന്ന് പറഞ്ഞാലും എന്റെ കാത് എന്ന് പറഞ്ഞാലും എന്റെ കൈ എന്ന് പറഞ്ഞാലും എന്റെ കാല് എന്ന് പറഞ്ഞാലും ഒന്നിലും നമുക്ക് അധികാരമില്ല. ആ റബ്ബി എപ്പോഴാണോ നമ്മുടെ കണ്ണ് തിരിച്ചു ചോദിക്കുന്നത്, കൊടുക്കണേ ഉമ്മമാരെ. കൊടുക്കുന്ന സമയം നല്ല നിലക്ക് സന്തോഷത്തിൽ കൊടുക്കാൻ സാധിക്കണ്ടേ? ജീവിതം കണ്ണുകൊണ്ട് ഖുർആൻ നോക്കി നിറച്ചു വെച്ചു. മഹദി ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കേട്ടിട്ടില്ലേ ഉമ്മമാരെ? ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആയിരക്കണക്കിന് ഖുർആൻ ഖത്മ് തീർത്ത മഹദിയല്ലേ? ചെറുപ്പക്കാരെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ 7000 ഖത്മ് ഖുർആൻ കിടക്കുന്ന ഖബറിന്റെ ചാരത്ത് വെച്ച് ഓതി തീർത്ത മഹാനല്ലേ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് ആ മഹാന്മാരൊക്കെ അവരെ കണ്ണ് ധന്യമാക്കി വെച്ചത് അങ്ങനെയാണ്. ഖുർആൻ ഓതിയിട്ടാണ്, ഖുർആനിലേക്ക് നോക്കിയിട്ടാണ്, ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, വെറുതെ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്ന് കളയുന്ന സമയം ഖുർആൻ ഓതിക്കൂ, അത് റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലിറങ്ങാൻ കാരണമാണ് ഉമ്മമാരെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ നിർത്തിയിട്ട് കണ്ട അത്ഭുതം പറയാൻ വന്ന സഹാബിയോട് നബി തങ്ങള് പറഞ്ഞില്ലേ, നീ ഓത്ത് നിർത്തിയത് കൊണ്ടാണ് റഹ്മത്ത് നിന്നുപോയത്, മലക്കുകൾ ഖുർആൻ ഓതിയപ്പോ
ഫേസ്ബുക്കിൽ സമയം ഇങ്ങനെ തട്ടി നീക്കുന്നതിന് പകരം ഓ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഒരു പേജെങ്കിലും ഖുർആൻ ദിവസവും ഓതാൻ സമയം കണ്ടെത്തണേ. وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا ആരാധന റബ്ബിനായിരിക്കണം, ഉമ്മ ബാപ്പമാർക്ക് ആദരവ് കൊടുക്കണം. ഖുർആൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മ ബാപ്പമാരുടെ പൊരുത്തം ലഭിക്കുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകള് ഖുർആൻ നോക്കുന്ന കണ്ണാകളും, ഖുർആൻ നോക്കിയാൽ കൂലി കിട്ടുന്ന ഗതിയ ഗ്രന്ഥമാണ്. ഓതാൻ അറിയില്ല ഉമ്മമാരെ, ഓതാൻ അറിയില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ ഖുർആൻ തൊടാതിരിക്കരുത്. ഖുർആനിലേക്ക് നോക്കിയാൽ കൂലിയാണ്, നോക്കുമ്പോൾ ഫലമാണ്, പ്രതിഫലമാണ്. ആ ഖുർആൻ നിർത്തിവെച്ചിട്ട് കേട്ടാലും കൂലിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ നോക്കിയാൽ കൂലിയാണ്, ഖുർആൻ കേട്ടാൽ കൂലിയാണ്, ഖുർആൻ നോക്കിയാൽ കൂലിയാണ്. ആ ഖുർആനുത്തിനെ അധികരിപ്പിക്കണം, ഖുർആൻ നോക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അറിയുന്ന സൂറത്താണ് ഓതുന്നതെങ്കിലും, അറിയുന്ന സൂറത്താണെങ്കിൽ പോലും ഖുർആൻ നോക്കിയോതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതെ, അറിയുന്ന സൂറത്താണ് ഓതുന്നത്, യാസീനാണ് ഓതുന്നത് നല്ലവണ്ണം കാണാതെ അറിയാം. എന്നാലും നോക്കിയോ താൻ കഴിയുമെങ്കിൽ നോക്കിയിട്ട് ഓതിക്കോ, രണ്ട് കൂലി എക്സ്ട്രാ കിട്ടാൻ നല്ലതാണ്. ഖുർആൻ എടുത്ത കൂലി, ഖുർആൻ എടുക്കുമ്പോ ഒതുവെടുത്ത കൂലി, അതിന്റെ പുറമെ ഖുർആൻ എടുത്ത കൂലി, ഖുർആനിലേക്ക് നോക്കിയ കൂലി. ഓതാൻ അറിയില്ലെങ്കിൽ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഖുർആൻ കേട്ടുകൊണ്ട് ഓതി പഠിക്കണം. ഖുർആൻ ഓതാൻ അറിയാത്തവരായി നമ്മൾ മാറിപ്പോകരുത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നല്ല ഉഷാറാണല്ലോ, പല ഉമ്മമാരും പല പെൺകുട്ടികളും പല സ്ത്രീകളും പലരും ഫേസ്ബുക്കിലൊക്കെ നല്ല ജോറാണല്ലോ. പരിശുദ്ധ ഖുർആൻ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നല്ല ആത്മാർത്ഥതയോടെ കാതിൽ വെച്ച് കേട്ടിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല. ഇന്ന് ഇൽമു നേടാനുള്ള ഒരുപാട് വഴികളുണ്ട്, വഴികളില്ല എന്ന് പറയണ്ട. വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഏതെങ്കിലും പരിഭാഷ വായിച്ച് പഠിച്ചിട്ട് വേച്ചു പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഖുർആൻ ില്ലെങ്കിൽ ഓതുന്നവർക്ക് ഓതുന്നത് കേട്ടിട്ടെങ്കിലും പിടിക്കണം. ഖുർആൻ അത് ഓതിയാൽ പ്രതിഫലമാണ്, കേട്ടാൽ പ്രതിഫലമാണ്, നോക്കിയാൽ പ്രതിഫലമാണ്, തൊട്ടാൽ പ്രതിഫലമാണ്, ചുംബിച്ചാൽ പ്രതിഫലമാണ്. ലോക സൃഷ്ടാവായ റബ്ബിന്റെ കലാമല്ലേ, ആ കലാമുമായി ബന്ധപ്പെടുന്ന സമയം വെറുതെ ആയി പോകൂല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ, മനുഷ്യനുള്ള റിസ്ക്കിനെ എത്തിച്ചു കൊടുക്കുന്ന നാല് കാര്യങ്ങൾ, അതിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണുകയാണ്. ഒന്നാമത്തത് ഖിയാമുൽ ലൈല, രാത്രിയിൽ എഴുന്നേറ്റുള്ള നിസ്കാരമാണ്, തഹജ്ജുദ് നിസ്കാരമാണ്. സുബ്ഹിന്റെ മുമ്പ് ഒരു രണ്ടരക്കയത്തെങ്കിലും പുലർച്ചെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് ലഭിക്കാൻ നല്ലതാണ്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ലഭിക്കാൻ നല്ലതാണ്, വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ്, നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ നല്ലതാണ്. വക്കത്തുറത്തുൽ ഇസ്തിഗ്ഫാരി ബില്ല സഹാബ്. ഷാഫി ഇമാം റളിയല്ലാഹു പറയാണ്, പുലർച്ചെ എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അസ്തഗ്ഫിറുല്ലാഹല്ലലീ, ഈ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിച്ചു, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നത് അധികരിപ്പിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക്കിനെ തരാൻ അത് കാരണമാണ്. വതഅഹുദു സദഖ വദിക്റു അവ്വലു നഹാരി വആഖിറാ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, അതുപോലെ സദഖ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ധാരാളം സദക്ക ചെയ്യുക. കൊടുക്കുന്നത് ഒരിക്കലും കുറയാൻ കാരണമാകൂല, കൊടുക്കുന്നതിനനുസരിച്ച് അത് അധികരിക്കാനേ കാരണമാകൂ. അതുകൊണ്ട് ആ കോരുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാകൂന്ന് നമ്മുടെ മുങ്കാമികൾ പറയുന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? കൊടുക്കുന്നവർക്ക് അത് കൂടാൻ നല്ലതാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വദ്ദിക്കുറു അവ്വല നഹാർ വആഖിറുഹു, ദിവസത്തിന്റെ തുടക്കത്തിലും ദിവസത്തിന്റെ അവസാനത്തിലും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ദിക്റിനെ അധികരിപ്പിച്ചോ. ഉമ്മമാരെ അന്യമറ്റേ പെണ്ണിന്റെ ഗീബത്ത് പറഞ്ഞു, അയൽവാസിയായ പെണ്ണിന്റെ കുറ്റം പറഞ്ഞു, അയൽവാസിയായ പെണ്ണുമായി നീ നടന്ന ചെറിയ ചർച്ചയുടെ പേരിൽ, ചെറിയ തക്കാളിയുടെ പേരിൽ, പച്ചമുളകിന്റെ പേരിൽ, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അവളെ ഗീബത്ത് പറഞ്ഞ് നാവ് ദുഷിപ്പിക്കുന്നവളാകുന്നതിന് പകരം നീ നിന്റെ നാവ് കൊണ്ട് ദിക്റിനെ ചൊല്ലിക്കോ, ദിക്റിനെ അധികരിപ്പിച്ചോ. ചിലർക്കത് വലിയ ആവേശമാണ്. അപ്പുറത്ത് വീട്ടുകാരി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരാള്, അവർക്ക് പറ്റിപ്പോയ ചെറിയ ചെറിയ തെറ്റുകൾ അത് എടുത്തു പറയാന്നുള്ള ഒരു വലിയ സന്തോഷമായി കാണുന്ന ചില ആളുകളുണ്ട്. എന്നിട്ടോ പറയുമ്പോ കൂടെ അതിന്റെ കൂടെ പറയും, ഞാൻ ഗീബത്തൊന്നും പറയല്ല, ഞാൻ ഉള്ളത് പറയാണ്, ഞാൻ ഗീബത്തൊന്നും പറയല്ല, ഞാൻ ഉള്ളത് പറയാണ് കേട്ടോ. എന്തൊരു നല്ല തെക്കുവള്ള പെണ്ണാണ്, എന്തൊരു നല്ല തെക്കുവള്ള നാവുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞാൻ ഗീബത്തൊന്നും പറയല്ല, ഉള്ളത് പറയാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളത് പറഞ്ഞാലും ഗീബത്ത് തന്നെയല്ലേ? പിന്നെ ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവ് എന്നാണ്, അതിന്റെ പേര് ഗീബത്ത് എന്നല്ല. ഇല്ലാത്തത് പറഞ്ഞാൽ അതിന്റെ പേര് കളവ് എന്നാണ്, ഗീബത്ത് എന്നല്ല. ഉള്ളതാണെങ്കിലും മറ്റുള്ളവന്റെ കുറ്റമെടുത്ത് പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. അത് വല്ലാത്തൊരാവേശമാണ്. നാട്ടിലൊരാൾക്കൊരു തെറ്റുപറ്റി പോയി, അത് ഫേസ്ബുക്കിൽ പറയാൻ വല്ലാത്തൊരു രുചി. അതിന്റെ അടിയിൽ കമന്റ് അടിക്കാൻ എത്ര ആളുകൾക്കാണ് ആവേശം, എത്ര ആളുകൾക്കാണ് അതിൽ സന്തോഷം. അതേ സ്ഥാനത്തൊരു മുസ്ലിയാര് അയാൾ ഫേസ്ബുക്ക് തുറന്നിട്ട് എന്തെങ്കിലും ഒരു നന്മ എഴുതി വെച്ചു, ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും അത് പഠിക്കാനില്ല, ആരും അത് വായിച്ചു നോക്കാനില്ല, അതിൽ പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കാനില്ല. അതേ സ്ഥാനത്ത് ഫേസ്ബുക്കിൽ നല്ലവണ്ണം പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പെണ്ണിന്റെ ചിത്രമാണ്. അരുതേ ചെറുപ്പക്കാരെ, നോക്കരുത്, പോസ്റ്റ് ചെയ്യരുത്, സമയം കളയരുത്. ഏത് പെണ്ണിന്റെ ഭംഗിയും നശിപ്പിക്കുന്ന, ഏത് പെണ്ണിനെയും കൊണ്ടുപോയി കബറിൽ വെക്കുന്ന സമയം മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യമോ, ഗീബത്ത് പറയാൻ വലിയ ജോറാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന് വിദേശത്ത് കൂടുതൽ ജീവിച്ച ഒരാള് ഈ അടുത്ത് കണ്ട പെണ്ണോട് പറഞ്ഞു, കേരളക്കാർക്ക് വലിയ, അതേ കേരളവും അതുപോലെ കേരളം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ പെടുന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഈ ഭാഗത്തൊന്നും അത്ര ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക ഒരു രസമുള്ള പരിപാടിയാണ് മറ്റുള്ളവരെ ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. ഒരാലിമിന്റെ എന്തെങ്കിലും ഒരാലിമിനെ ചീത്ത പറയുന്നത്, ഒരാള് ചീത്ത പറയുന്നത് കിട്ടിയാൽ, നിസാരപ്പെടുത്തുന്നത് കിട്ടിയാൽ അതിന്റെ അടിയിൽ പിന്നെ കമന്റാണ്, മുഴുവനും കമന്റാണ്. പിന്നെ വേറെ ആലിമിനെ ചീത്ത വിളിയാണ്, വേറെ ആലിമികളെ നിസാരപ്പെടുത്തലാണ്. അരുതേ മുസ്ലിമേ, ഗീബത്ത് പറയുന്ന നാവിന്റെ ഉടമകളായി പോകരുത് നമ്മള്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കമന്റ് അടിച്ച് സമയം കളയുന്നവരാകരുത് നമ്മള്. നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വില കൽപ്പിക്കണം. ഏത് സമയത്തും ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ളതല്ലാത്തതായി ഒന്നും നമ്മളെ കയ്യിലില്ല. ഉള്ളതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ചിലർ പറയില്ല, മരിച്ചാ പിന്നെ മക്കൾക്കുള്ളതല്ലേ അത് തിരിച്ചു കൊടുക്കലാണോ? നിന്റെ മക്കളും നീ കൊടുത്തത് ഉപയോഗിക്കൂല, അവർ ജീവിക്കുന്ന കാലത്ത് ഉപയോഗിച്ച് പിന്നെ അവരെ മക്കൾക്ക് കൊടുക്കും, അവരവരെ മക്കൾക്ക് കൊടുക്കും, അവരവരെ മക്കൾക്ക് കൊടുക്കും. സ്വന്തമായി ആരും ഇതേ നിലനിൽക്കുന്ന ലോകത്ത്, അതേ സ്വർഗത്തല്ലാതെ സ്വർഗത്തിലല്ലാതെ ഭൗതിക ലോകത്ത് സർവ്വതും ഉപയോഗിച്ച് ജീവിക്കുമെന്ന ധാരണ ഉണ്ടാകരുത് കേട്ടോ. ഒന്നിരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാ ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നമുക്ക് ദുആ ചെയ്തു തരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ സർവ സദസ്സുകളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.
കേട്ടിട്ടില്ലേ നിങ്ങൾ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാ ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫല്ലേ? ആ സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാ ലോക പ്രശസ്തനായ പണ്ഡിതനാണ്. ആ സുലൈമാനുൽ ജസൂലി തങ്ങൾ ഹിജറ 700 കാലത്ത് 7 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് സുലൈമാനുൽ ജസൂലി. ഈമാനുള്ള മോമിനീങ്ങളെ, ആ സുലൈമാനുൽ ജസൂലി തങ്ങൾ ഒരു ദിവസം ഒരു കിണറിന്റെ അടുക്കൽ ഇങ്ങനെ പോയി നിൽക്കുന്നു. വെള്ളം കിട്ടണം, അതിനാ കിണറിന്റെ അടുക്കൽ പോയത് എന്തിനാണ്? വെള്ളം കുടിക്കാനാണ്, ഒതുവെടുക്കാനാണ്. കിണറിന്റെ അടുക്കൽ എത്തിയിട്ട് വെള്ളം കിട്ടാനുള്ള വഴിയില്ല. ഇന്നത്തെ പോലെ മോട്ടോർ സംവിധാനങ്ങളുള്ള കാലമല്ലല്ലോ, കോരാനുള്ള സംവിധാനമില്ല. സുലൈമാനുൽ ജസൂലി തങ്ങൾ കിണറിന്റെ അടുക്കൽ നിങ്ങനെ ചുറ്റും ഒരു ചെറിയ കുട്ടി വന്നിട്ട് ചോദിക്കുന്നു, ശൈഖേ എന്താ വേണ്ടത്? വെള്ളം വേണം മോനെ, പക്ഷേ കോരാനുള്ള സൗകര്യമില്ലല്ലോ. ഈ ചെറിയ കുട്ടി കിണറ്റിലേക്ക് അങ്ങ് തുപ്പിയപ്പോൾ കിണറിൽ നിന്ന് വെള്ളം വന്നുപോയി. സുലൈമാനുൽ ജസൂലി തങ്ങൾ ഒതുവെടുത്തു പോയി, ആവശ്യത്തിന് കുടിച്ചു പോയി. ചോദിക്കുന്നു, മോനെ എവിടെന്നായി ബഹുമാനം കിട്ടിയത്? എവിടെന്നായി ഇത്ര വലിയ ആദരവ് കിട്ടിയത്? ആ കുട്ടിയുടെ മറുപടി, സർവ ആദരവിന്റെയും കാരണക്കാരനാണ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചപ്പോ അല്ലാഹ് തന്ന പവറാണ് ശൈഖേ. ചെറുപ്പക്കാരെ സ്വലാത്തിന് അധികരിപ്പിക്കണം, നബിതങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. അത് നമ്മുടെ ഭൗതിക ലോകത്തെയും ആഹ്റത്തിലെയും വിജയത്തിൽ വലിയ നിധാനമാണ് കേട്ടോ, വലിയ കാരണമാണ് കേട്ടോ. ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പൊ വിശദമായി കടക്കുന്നില്ല. ആ സുലൈമാനുൽ ജസൂലി തങ്ങൾ തീരുമാനിച്ചു, ഹബീബായ നബിതങ്ങളെ പേരിൽ സ്വലാത്ത് എഴുതണം, ദിക്ർ എഴുതണം. അതാണ് ദലായിലുൽ ഖൈറാത്, എല്ലാ ദിവസവും പ്രത്യേകം സ്വലാത്ത്. ആ സ്വലാത്ത് എഴുതി വെച്ചു, ആളുകളെ പഠിപ്പിച്ചു, വല്ലാതെ സ്വലാത്ത് അങ്ങ് അധികരിപ്പിച്ച് ജയിച്ചു. ആ സുലൈമാനുൽ ജസൂലി തങ്ങൾ ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോയി. എങ്ങനെയാ വിട പറഞ്ഞതെന്നറിയോ? സുജൂദിൽ കിടന്നിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റഹിമഹുല്ലാ. സുലൈമാനുൽ ജസൂലി തങ്ങൾ ഈമാനുള്ള മോമിനികളെ സുജൂദിൽ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. ആളുകളെ ദാ ബഹുമാനപ്പെട്ടവരെ കഫൻ ചെയ്തു, ദഫൻ ചെയ്തു. 70 കൊല്ലം കഴിഞ്ഞിട്ട് സുലൈമാനുൽ ജസൂലി തങ്ങൾ അതാ ഒന്ന് മാറ്റിമറവി ചെയ്യണം, നാട്ടിലൊരു ഫിത്നയുടെ കാരണത്താൽ ഒന്ന് മാറ്റിമറവി ചെയ്യാൻ തീരുമാനിച്ചു. സുലൈമാനുൽ ജസൂലി തങ്ങൾ കബറതാ മണ്ണ് നീക്കി, കബറ് നോക്കിയപ്പോൾ 70 കൊല്ലം കഴിഞ്ഞിട്ടും സുലൈമാൻ ജസൂലി തങ്ങളുടെ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. 70 കൊല്ലമാകുമ്പോഴേക്ക് അതേ ദുന്യാവിൽ ജീവിച്ച നമ്മുടെ ശരീരത്തിലെ താടിയിൽ എത്ര രോമം നിറച്ചുപോയി. 70 പ്രായമുള്ളത് ഈ മജ്ലിസിലില്ലേ, ആരോഗ്യം എത്ര ക്ഷയിച്ചുപോയി. കയ്യിന്റെ ആരോഗ്യം കുറഞ്ഞുപോയി, കാലിന്റെ ആരോഗ്യം കുറഞ്ഞുപോയി. 70 വയസ്സായപ്പോൾ പിന്നെ നിസ്കരിക്കാൻ കഴിയാതെ മുട്ടുവേദനയായിട്ട്, അതേ സുജൂദിൽ പോകാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതേ കസേര എടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോയി. അതേ ജീവിച്ചിരിക്കുന്ന ശരീരത്തിന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, സർവ്വതും കൊടുത്തിട്ടു. 70 കൊല്ലം ജീവിച്ചാൽ തന്നെ അവയവത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയില്ലേ? എന്നാ സുലൈമാനുൽ ജസൂലി തങ്ങൾ 70 വർഷം കബറിൽ കിടന്നിട്ട് ശരീരത്തിനൊരു കേടുപാടും പറ്റിയില്ല. ഉമ്മമാരെ, ആ നിലക്ക് കിടക്കാനാ നമ്മളെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്? ചെറുപ്പക്കാരെ, ആ നിലക്ക് കബറിൽ നല്ല നിലക്ക് കിടക്കാനാ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്? അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഇന്നത്തെ ജീവിതം, ഇനി മുതലുള്ള ജീവിതം. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടിയുള്ളതാകട്ടെ നമ്മുടെ വാക്കുകൾ. അതിനുവേണ്ടിയുള്ളതാകട്ടെ നമ്മുടെ കേൾവി. അതിനുവേണ്ടിയുള്ളതാകട്ടെ നമ്മുടെ കാഴ്ച. അതിനെതിരെ വരുന്ന ഒരു വസ്തുവും ഒരു പ്രവർത്തനവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആദ്യമായി എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി.
ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ധാരാളം ദിക്റിനെ ചൊല്ലണം, ധാരാളം തസ്ബീഹ് ചൊല്ലണം, ധാരാളം തഹ്ലീൽ ചൊല്ലണം, ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ അധികരിപ്പിക്കണം, ധാരാളം തഹ്മീദ് വേണം, റബ്ബിനെ ധാരാളം സ്തുതിക്കണം, ലോകസൃഷ്ടാവായ റബ്ബിനെ സ്തുതി ധാരാളം അധികരിപ്പിക്കണം, ആ റബ്ബിന്റെ പേര് ധാരാളം വിളിക്കണം. അങ്ങനെ ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കി അവന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ച് മരിക്കാനും ആ നബിതങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അവസാനം അവിടുത്തെ ഭൂമുഖം കണ്ട് മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ നിന്റെ ഭാവികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റഹീമീൻ അല്ലേ? നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ. നീ ഞങ്ങളെ നരകത്തിലെ വിറകാക്കരുത് അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെ നരകത്തിലെ വിറകാക്കരുത് റഹ്മാനേ. മാതാപിതാക്കൾക്ക് ദുന്യാവിലും ആഹറത്തിലും നല്ലത് ലഭിക്കാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വയലിന്റെ മജിലിസിൽ ഒരുമിച്ച് കൂടുന്ന മൂമിനികളും മൂമിനാറ്റുകളെയും പെടുത്തി നീ അനുഗ്രഹിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ ദുആകളിലൊന്നും ഈ പാവപ്പെട്ട മുതഅല്ലിമിനെ മറന്നു പോകരുത് എന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളെ ഇൻഷാഅല്ലാഹ് നമുക്ക് നല്ല നസീഹത്തും നല്ല ദുആയും നടത്തി തരും. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും എഴുന്നേൽക്കരുത്. ഇൻഷാഅല്ലാ നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും.